വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് നിരാഹാര സമരത്തിൽ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി തുറമുഖ കവാടത്തിലെ സമരപന്തലിൽ ഒഴിഞ്ഞ വാഴയിലകൾക്ക് മുൻപിൽ നിരാഹാര സദ്യ നടത്തിയാണ് പ്രതിഷേധിക്കുന്നത് ഉപരോധ സമരത്തിന്റെ 24ാം ദിനമായ ഇന്ന് പൂന്തുറയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് പ്രതിഷേധിക്കുന്നത് സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ തീരദേശ സംഘടനകളുമായി ലത്തിൻ അതിരൂപത ചർച്ച നടത്തിയിരുന്നു വിഴിഞ്ഞ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുവാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അവിടേക്ക് മന്ത്രിമാരെ പറഞ്ഞു വിടുകയാണ് മന്ത്രിമാർക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല പലവട്ടം ഈ കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ദുർവാശി ഉപേക്ഷിക്കണം സമരം ചെയ്യുന്നവരെ അദ്ദേഹം ശത്രുക്കളെ പോലെയാണ് കാണുന്നത് അവരെ അർബൻ എക്സലേറ്റ് എന്നും മാവോയിസ്റ്റ് എന്നും പറയുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുതലപ്പുഴി മറൈൻ ആംബുലൻസിൽ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മറൈൻ ആംബുലൻസ് ആർക്യുഎസിൽ വെക്കാൻ മാത്രം കൊള്ളാം അത് ഓടിക്കാൻ ആളുകളില്ല ആംബുലൻസ് കൊണ്ട് ഇതുവരെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന ലത്തിൻ അതിരൂപതയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ധനസഹായം സ്വീകരിക്കരുതെന്ന് പ്രചാരം നടത്തിയെന്ന് മുഖ്യമന്ത്രി അതിനോടൊപ്പം ആരോപിച്ചു അതിന് ഈ സ്ഥാനത്തിരുന്ന് താൻ മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചിലർ വിചാരിക്കുന്നത് അവരെ ഒക്കത്താണ് എല്ലാം എന്നാണ് സർക്കാരിന് നല്ല ഉദ്ദേശം മാത്രമേയുള്ളൂ നല്ല ഉദ്ദേശമാണെങ്കിലും ചിലർ എതിർക്കും എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കേണ്ടത് അവരാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാനാവുമോ അത് ചെയ്യും ഈ ചടങ്ങിലേക്ക് മത്സ്യത്തൊഴിലാളികളെ ക്ഷണിച്ചപ്പോൾ പറ്റിക്കലാണെന്ന സന്ദേശം വരെ ഒരാൾ പ്രചരിപ്പിച്ചിരുന്നു ഇത് വൻ ചതിയാണെന്നും ആരും ചടങ്ങിൽ പങ്കെടുക്കരുതെന്നും പ്രചരിപ്പിച്ചു ചതിശീലമുള്ളവർക്കേ അത് പറയാനാകൂ ചതി ഞങ്ങളുടെ അജണ്ടയല്ലെന്നും മുഖ്യമന്ത്രി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു കടലാക്രമണത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നൽകിയത് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഭവന സമുച്ചയം ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും കഴിയാവുന്നത്ര വേഗത്തിൽ എല്ലാവരെയും പുനരധിവസിപ്പിക്കും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഇതിനോടൊപ്പം വ്യക്തമാക്കിയിരുന്നു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഏറ്റെടുക്കും 343 ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട് ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള സഹായമാണ് ഓക്കി ദുരന്ത സമയത്ത് ഈ സർക്കാർ നൽകിയത് പ്രതിസന്ധികളിൽ മത്സ്യത്തൊഴിലാളികൾ ഒറ്റയ്ക്കല്ലെന്നും സർക്കാരും ജനങ്ങളും ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു